ഇന്ന് എന്നോടൊപ്പമുള്ളത് ഷാഫി മംഗലമാണ്. അദ്ദേഹം സ്കൂൾ തലങ്ങളിലൊക്കെ മിമിക്രി അവതരിപ്പിച്ച് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ പോലെ തന്നെ അദ്ദേഹം ഒരു പ്രവാസിയായി അബുദാബിയിൽ ജോലി ചെയ്യുകയാണ്. ഷാഫിയുടെ കുറച്ച് നല്ല ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയ ഒരൈറ്റം കാണിക്കുകയാണ്. ഏതായാലും മിമിക്രിക്കാരെല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചില താരങ്ങൾ അനുകരിക്കുകയാണ്. നന്നായെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായി എത്തുന്നത് മലയാള സിനിമ എടുത്തു നോക്കിയാൽ ഏതൊരു സിനിമയിലും നമ്പൂതിരി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ശ്രദ്ധേയനായ ശ്രീ ബാബു നമ്പൂതിരി. ജനമഹാരാജാവിന്ന് കേട്ടപ്പോൾ എന്റെ കരുണ തിരിച്ചെടുപ്പ് എനിക്ക് തോന്നിയത് ഒരു സിനിമ നടൻ വിചാരിച്ചാലും വില്ലെന്നല്ല അന്തിയോടെങ്കിലും പിടിക്കും. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഈ നടൻ തൊട്ടു പിന്നാലെ എത്തുകയാണ് നമ്മുടെ യുവ സംവിധായകന്മാരിലേറെ ശ്രദ്ധേയനായ ശ്രീ ലാൽ ജോസ്. ഈ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയുടെ കഥ എന്നോട് ജെയിംസ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു ഇത് നല്ലൊരു ഹിറ്റ് ചിത്രമാണ്. പറഞ്ഞതുപോലെ തന്നെ ഹിറ്റ് ചിത്രമാവുകയും ചെയ്തു. ഏതായാലും നിങ്ങൾ ഇനിയും എനിക്ക് വേണ്ട പ്രോത്സാഹനം തരുമെന്ന് ഉദ്ദേശിക്കുന്നു. നന്ദി, നമസ്കാരം. രാജോസിനെ തൊട്ടുശേഷം എത്തുന്നു. മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറ സാന്നിധ്യമായിരുന്നു. ഇന്ന് അദ്ദേഹം മലയാള സിനിമയിൽ വളരെ കുറവാണ്. ബൈജു, ബൈജുവിന്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. പറഞ്ഞല്ലോ അത്ര വലിയ മന്ത്രിയുടെ മോളാണെങ്കിൽ ആ ചേനുണ്ടല്ലോ അതും കിണറ്റിൽ തപ്പി താൻ അങ്ങെടുത്താണ് ഗഡോടെ. ബൈജുവിന് തൊട്ടുശേഷം എത്തുന്നു. മലയാള സിനിമയിലെ നാടക കുലപതിയിൽ നിന്നും എത്തിയ എൻ എൻ പിള്ളയുടെ മകൻ ശ്രീ വിജയരാഘവൻ. ഇദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ എത്തുകയാണ് നമ്മുടെ നടൻ സിദ്ദീഖ്. ഇപ്പോഴത്തെ ശബ്ദമല്ല, പഴയകാല ശബ്ദം, ഗോഡ് ഫാദർ ആ സമയത്തൊക്കെ. അല്ല, തന ആത്മാർത്ഥമാണ് സ്നേഹിക്കുന്ന എന്നാ ആദ്യത്തെ വിട്ടുവിട്ടെന്ന് ഞാനായിരിക്കും. അല്ല, മറച്ചാണ് ഉദ്ദേശമെങ്കിലേ നിന്നെ തടയാൻ വരുന്നതുകൊണ്ട് കൈ വെട്ടാണ് നന്നോ കേട്ടടാ. ഇദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ എത്തുകയാണ് നമ്മുടെ സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ശ്രീ സുകുമാരന്റെ മകൻ ശ്രീ ഇന്ദ്രജിത്ത്. എന്താണ് നിന്റെ പേര്? മാധവൻ. നല്ല സ്നേഹമൊക്കെ ഉണ്ട്. നാളെ നമ്മൾ തമ്മിൽ കാണുമ്പോഴേ നിന്റെ മുഖത്ത് ആ മീശ പാടില്ല, ക്ലീശേവായിരിക്കണം. അച്ഛനും നമ്പൂതിരി സ്റ്റേഷനിലേക്ക് ചെല്ലി നമുക്കേ അവിടെ വെച്ച് പരിചയപ്പെടാം. ഇദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ എത്തുകയാണ് ഇദ്ദേഹത്തിന്റെ അനിയൻ തന്നെ മലയാളത്തിന്റെ യുവ നടൻ ശ്രീ പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ ആദ്യമായിട്ട് അനുകരിക്കുകയാണ്. നന്നായെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. ഒരു ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മുകളിൽ ചമ്പറി നീ എന്നതാടി എന്നെ പറ്റി കരുതി നീ അങ്ങ് ഗുഡ് ബൈ ചൊല്ലി പോയാൽ ഈ രമണന് കെട്ടിക്കിടന്ന് ആടുവന്നു. എടി അതൊക്കെ പണ്ട്, ഇപ്പൊ ജീവിക്കാമെന്ന് ഒരുമിച്ച് മരിക്കാമെന്ന് ഒരുമിച്ച് ഏവടെ ഒരു ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച്. അടുത്ത ഇദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ എത്തുന്നു മലയാള സിനിമയിലെ സ്വഭാവ നടൻ ശ്രീ ലാലു അലക്സ്. മിസ്റ്റർ ചന്ദ്രദാസ് എത്തുകയാണ് മലയാള സിനിമയിൽ ശബ്ദ ഗാംഭീര്യം കൊണ്ട് വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആദ്യം സംവിധായകനായിരുന്നു ഇപ്പോൾ നടനായ ശ്രീ ലാൽ. ലാലിന് തൊട്ടു പിന്നാലെ എത്തുകയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റ് ആയ ഒരു പരിപാടിയാണ് സഞ്ചാരം. അതിനൊരു വോയിസ് ഓവർ ഉണ്ട്, ആ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലാണ്. അവിടെ അമ്പരച്ചുംബികളായ ബിൽഡിംഗുകൾ എന്നെ വല്ലാതെ ഹഠാത്താകർഷിച്ചു. ഞങ്ങൾ അവിടുത്തെ യാത്ര തിരിച്ചു. നേരെ പോയത് യുഎഇയുടെ തലസ്ഥാനമായ അബുദാബിയിലാണ്. അബുദാബി എന്നെ വല്ലാതെ ഹഠാത്താകർഷിച്ചു. ഇദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ എത്തുകയാണ് മലയാള സിനിമയിൽ ഒരു കാലത്ത് ഒരു നല്ല വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചൊരു നടനായിരുന്നു ശ്രീ കെ പി ഉമ്മർ. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. കെ പി ഉമ്മറിന്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം.
അവരെങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ധിക്കാരം പറയുന്നു, ധിക്കാരം പറഞ്ഞ നിന്റെ മാക്കിയാണ് പൊഴുതെടുക്കും. കേട്ടൂടെ കുഞ്ഞിക്കണ്ണ. ഇദ്ദേഹത്തിന് തൊട്ട് പിന്നാലെ എത്തുകയാണ്. നമ്മൾ ഏത് റിയാലിറ്റി ഷോ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ അദ്ദേഹം ജഡ്ജായിട്ട് വളരെ ശ്രദ്ധ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മലയാളത്തിന്റെ കോമഡി നടൻ കൂടിയാണ് അദ്ദേഹം, ശ്രീ ജഗദീഷ്. ശശാങ്കൻ കാണിച്ച കോമഡി സ്കിറ്റ് വളരെ നന്നായിരുന്നു, പക്ഷേ നല്ല കൗണ്ടറുകളും അതിലുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ എൻഡിങ് പഞ്ച് അത്രക്ക് ശരിയായില്ല എന്ന് വേണം എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും തനിക്ക് മാർക്ക് ലഭിച്ചിരിക്കുന്നത് 15-ൽ 10 മാർക്ക്. ഇതിന് തൊട്ട് പിന്നാലെ എത്തുകയാണ് മലയാള സിനിമയിലെ കാരണവരായ ശ്രീ മധു. രാഘവ, നിനക്ക് മേലിടത്ത് ജാനകിയുമായിട്ട് എന്താണ് ബന്ധം? ഇതിന് തൊട്ട് പിന്നാലെ എത്തുകയാണ് നമ്മുടെ മലയാള സിനിമയിലെ നല്ലൊരു കൊമേഡിയൻ ആയിരുന്നു ഇന്ന് നമ്മുടെ അദ്ദേഹം ഇല്ല, ശ്രീ കൊച്ചിൻ ഹനീഫ. ഇദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ എത്തുകയാണ് നമ്മുടെ SNDP യുടെ സമുന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. പാർട്ടിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഫിലാഡൽഫിയയിലേക്ക് പോകുമ്പോഴേ തിരിച്ചു വന്നിട്ട് അതേ കുറിച്ച് ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങളുള്ള. ഇദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ എത്തിക്കുകയാണ് നമ്മള് TV ചാനലുകളുടെ സുപരിചിതനായ TV ചാനലുകൂടെ അവരെ ഒരുപാട് സിനിമകളുടെ തുടക്കങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, അതിലൊരു ശബ്ദമുണ്ട്, അതും ശ്രദ്ധിക്കാം നമുക്ക്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടുന്ന കറ പുറത്തേക്കെടുത്താൽ ഏതാണ്ട് എത്ര കുമ്പരും. അത് മതി നിങ്ങളൊരു രോഗിയാക്കാൻ, ഒരു വലിയ രോഗി. ഇത്രയും നേരം എന്റെ പരിപാടി വീക്ഷിച്ച നിങ്ങൾക്ക് എവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും പ്രോത്സാഹനവും അവസരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.